അസ്സാമലൈക്കും പൊന്നാരൻ ചെണ്ണിയാളെ ഇന്നിപ്പോ നമ്മൾ വന്നിരിക്കണത് ബ്രെഡും മുട്ടിയും കൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു രസമുള്ളൊരു പലഹാരം കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഞമ്മളിപ്പം ഇത് എണ്ണയിൽ മുക്കി കോരിപ്പൊരിച്ചൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ തടിമക്ക് നല്ലൊരു പലഹാരമാണ് ഇപ്പതേ അതുകൊണ്ടുതന്നെ ഞമ്മളെ കുട്ടികൾക്ക് തോന്നാൻ ഉണ്ടാക്കി കൊടുത്താലേ ഓലാൻ തിന്നാ അവൽക്കൊരു കേടുണ്ടാവും ചേച്ചൂല അപ്പേ നല്ല എളുപ്പത്തിലുള്ള നല്ല രസമുള്ള ഈ പലഹാരം ഒന്നും നോക്കാണിപ്പത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അപ്പോൾ അതിൻ്റെ അടുക്കുന്ന ആളെങ്ങൾ ഞമ്മള് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിട്ടോ പിന്നെ അതിൻ്റെ അടുത്ത ബെല്ലുമലും കൂടി ഇങ്ങനൊന്ന് തൊട്ടെടുത്താലേ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പൊക്കപ്പം നിങ്ങൾക്ക് കാണും ചെച്ചാലോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി നോക്കിക്കാണു നിങ്ങൾക്കാണ് ഉണ്ടാക്കും ചെല്ലാലോ പിന്നെ നമുക്ക് ആങ്ങണ ലേക്കുമലും കൂടി നിങ്ങളൊന്ന് തൊട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഞമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് ഞമ്മക്കാണ് മനസ്സിലാക്കും ചേച്ചാ അപ്പം എന്നാൽ ഞമ്മക്ക് ഈ നേരം കളയാതെ വേഗം ഒന്നാണ് ഉണ്ടാക്കി വെക്കപ്പത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബ്രെഡ് എടുത്തുക്കണു അപ്പം ഇതൊരാറെണ്ണ ഉണ്ട് ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുത്ത് കാണ്ടി അയ്ക്കിതൊന്നാണ് ഇട്ടുകൊടുക്കുക അപ്പോൾ ഒന്ന് ചെറുതാക്കി കണ്ട കണ്ടാക്കി കണ്ടൊന്നാണ് ഇട്ടുകൊടുത്താൽ പിന്നെ എളുപ്പം പൊടിഞ്ഞിട്ടി ചെയ്തോളൂ ഇനി ഞമ്മക്ക് ഇതൊന്നാണ് പൊടിച്ചെടുക്കണം അപ്പം ആ മിക്സിമ്മ വെച്ച് കണ്ട് ഒന്നങ്ങോട് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ ബ്രെഡല്ലേ പെട്ടെന്ന് പൊടിഞ്ഞിട്ടിക്കോളും അപ്പോൾ കണ്ടില്ല ഞങ്ങളിത് ഞമ്മളിപ്പോൾ നല്ലവണ്ണം നണ് പൊടിച്ചെടുത്ത് ഇനി നമുക്കിതൊരു പാത്രത്തിൽ കണ് ഇട്ടുകൊടുക്കുക ഇനിയിപ്പം ഞമ്മക്കിതുണ്ടാക്കാൻ വേണ്ടത് മുട്ടയാണ് അപ്പം ഞമ്മളൊരു നാല് മുട്ട എടുത്ത് കാണ്ട് ഞമ്മളീ മിക്സിൻ്റെ കപ്പ് കണ് പൊട്ടിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇതേക്കും പിന്നെ നമുക്ക് ഈ മധുരത്തിനു ലേസം പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എണട്ട് അപ്പം നമ്മൾ ഇടുന്നത് അപ്പോൾ മധുരമൊക്കെ പലർക്കും പല ഇഷ്ടേക്കാരം അപ്പം അതിനനുസരിച്ച് കൂട്ടും കുറക്കും ഒക്കെ ചേച്ചെട്ടോ നല്ലൊരു ചോയും മേണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞമ്മൾ ഒര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി തീക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതാ മിക്സിമ വെച്ച് കാണി ഒന്നങ്ങട്ട് അടിച്ചെടുക്കണം ഇനി നമുക്ക് നമുക്കിത് നമ്മൾ നാർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായാലും ഇനി ബ്രെഡ് അപ്പോൾ നമുക്ക് ഐക്ക് ഇതാണ് പാർന്നുകൊടുക്കുക ഇപ്പം കണ്ടില്ല ഞങ്ങളിത് നല്ലൊരു കട്ടിയിലാണല്ലോ അപ്പം നമ്മളെടുത്ത് പാല് കൊടുന്ന് വെച്ചതുണ്ടെന്ന് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് തീക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ പാർന്നു കൊടുക്കാം പിന്നെ ഇപ്പം നമുക്ക് തീക്ക് കുറച്ച് തേങ്ങ ചെണ്ടിതും കൂടി കൊടുക്കാം അപ്പോൾ തേങ്ങ ഒക്കെ കടിച്ചുമ്പോൾ ഒരു പ്രത്യേക രസമേക്കാരിലപ്പം തീക്ക് അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് അപ്പം അതിന് നമ്മൾ പ്രത്യേകിച്ച് കണക്കും കഞ്ജൊന്നും പറയണില്ല ടണ്ണിയാലെ അപ്പം നമ്മളുടെ അടുത്തുള്ളിനനുസരിച്ച് കുറച്ച് തോന്നൊന്നും വേണ്ട കുറച്ചുണ്ടായാൽ കടിച്ചുമ്പോൾ ഒരു രസമാണല്ലോ ഇനി നമുക്ക് തൊക്കപ്പാടൊന്നാണ് കൂട്ടി കാണ്ടി നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം അപ്പം നോക്കുകയാണിപ്പോൾ നിങ്ങൾ നമ്മളെ മാവ് കണ്ടില്ല നിങ്ങൾ അപ്പം ഈ ഒരു പാകത്തിനാണ് ഇപ്പം നമ്മളെ മാവ് മാവുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നാണ് ഉണ്ടാക്കണം അപ്പം നമ്മൾ ഇമാതിരി ഒരു പാത്രത്തിലാണ് പാത്രത്തിലാണിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞമ്മളിതെണ്ണ അടുപ്പത്തെടുത്ത് കാണ്ടേ രസം നെജ് പാറന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെജ്ജാണ് കേട്ടോ ഞമ്മൾ തീക്ക് പാറന്ന് കൊടുത്തുക്കണത് അപ്പോൾ നമ്മൾ നെജ്ജൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് തീക്ക് ലേശം അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പ് ഒന്നാം ചൂടായി വരുമ്പോൾ മുന്തിരി കൂടുന്നെച്ചതുണ്ടെന്ന് വെച്ചാൽ അതും ലേശം ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇപ്പോൾ ഇവിടെ പാകത്തൊരു കളറായി വന്നിരിക്കണ ഇനി നമുക്ക് ഇത് എണ്ണി ഞങ്ങളുടെ കോരി മാറ്റുക ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ ബ്രെഡും മുട്ടിയൊക്കെ അപ്പോൾ നമുക്ക് ഇനി അത് തീക്കാൻ പാർന്നു കൊടുക്കാം അങ്ങനെ ഞമ്മളിപ്പോൾ ഇത് മുയവനുദീക്കാൻ പാർന്നു കൊടുത്തു ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി കോരി വെച്ചിട്ടുണ്ടായില്ലേനോ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അപ്പോൾ ഇതിൻ്റെ മേലക്കൂടെ ഇട്ട് കൊടുത്താലേ നമുക്ക് കാണുമ്പോൾ നല്ല ചുറുക്കു കൈക്കാരം കടിച്ചുമ്പം നല്ല രസം ഉണ്ടാവും അപ്പോൾ കണ്ടില്ലേ ഞങ്ങൾ ഇതേപോലെ അങ്ങോട്ട് വെച്ചുകൊടുക്കുന്നതിന് മേലെക്കൂടെ ഇങ്ങോട്ട് ഞമ്മക്കിതിൻ്റെ മൂടി നണ്ണടച്ചു കാണ്ടി കുറഞ്ഞ തിജിൽ വെച്ച് കാണ്ടി ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പം തന്നെ നമുക്കിത് ബ്രെഡും മുട്ടിയൊക്കെ അല്ലേ അപ്പോൾ പിന്നെ പെട്ടെന്ന് ആയിക്കിട്ടുമ്പോൾ തേ അപ്പൊ തോന നേരം വെക്കൊന്നും വേണ്ട തല്ലാതെ കൂട്ടി വെക്കരുത് കേട്ടോ മുട്ടയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് കരിയായി അപ്പൊ കുറഞ്ഞ തിരിച്ചു തന്നെ നമുക്കിത് വെക്കേണ്ടത് അങ്ങനെ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടൊരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോ ഞമ്മക്കിതിന്റെ മൂടി എന്നാണ് തുറന്നോക്ക വന്തുക്കണോ ഇല്ലേന്നൊക്കെ എന്നാണ് അറിയാലോ അപ്പൊ ഇങ്ങനെ കാണാനൊക്കെ ഇപ്പൊ ഇത് വെന്ത്ക്കണ് ഇനിയിപ്പൊ നമുക്ക് സംശയം തോന്നണം ഉള്ളു വന്തുക്കണോ അല്ലേന്നൊക്കെ ഇപ്പൊ ഞാൻ തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഞമ്മക്കൊന്നെ ഉറപ്പ് വരുത്താൻ വേണ്ടിട്ട് നമ്മൾ പപ്പടം പൊരിച്ചെന്ന കോലുണ്ടോ അതല്ലാച്ചാലും നമ്മളെ കത്തിൻ്റെ ചുണ്ടോ അല്ലെങ്കിൽ ഒരു ഈർക്കിളിയുണ്ടോ ഒക്കെ നിർത്തുകേ മെല്ലെ ഒന്നാണ് കുത്തി വയ്ക്കിയാൽ മതി അപ്പോൾ പിന്നെ നമുക്ക് ഉള്ളു വന്തുക്കണോ ഇല്ലേ എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കും ചേച്ചാലോ അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ കുത്തിയൊക്കെ നോക്കുമ്പോൾ അതിന് മുട്ടിപ്പിടിച്ചൊന്നും വന്നിട്ടില്ല അപ്പോൾ ഉഷാറായിട്ട് വന്നിട്ടുണ്പേ അപ്പോൾ അത് ബ്രെഡും മുട്ടിയൊക്കെ ആയതുകൊണ്ടേ നല്ല പഞ്ഞി പോലെ അല്ല ഇപ്പം നിൽക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ മറ്റേ ഭാഗം ഒന്നങ്ങട്ട് തിരിച്ചിട്ട് കൊടുത്ത് കാണ്ട് ഒന്നാൻ വേവിച്ചാൽ വേവിച്ചാൻ ഒന്നുമില്ല ഉറപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കണ്ട് ഒരു നുള്ളു നെച്ച് പാർന്നു കാണ്ടി ഇത് വല്ല ഒന്നാണ് തിരിച്ചിട്ട് കൊടുക്കാം എന്നാൽ നമുക്ക് അതിൻ്റെ അപ്പുറം തന്നെ സിൽക്കിനൊന്നാൻ വന്ന് വന്നോളും വേഗം നമുക്ക് നല്ലൊരു ഉറപ്പ് കിട്ടിക്കോളും അപ്പോൾ അത് കരിയാൻ വേണ്ടി കാത്തുക്കും അല്ലെങ്കിൽ പൊരിയാൻ വേണ്ടി കാത്തുക്കും ഒന്നും വേണ്ടട്ടോ ഒന്നങ്ങോട് ചൂടായാൽ മതിയെ അപ്പം കണ്ടില്ലെണ്ണിയാളെ നിങ്ങൾ ഇപ്പോൾ ഇത് അപ്പോൾ ഉഷാറായിട്ട് ഞമ്മളെ പലഹാരം ഇപ്പം ഇവിടെ കിട്ടിയിരിക്കണ് ഇനിയിപ്പോൾ ഇതിമന്നൊരു കണ്ടൻ മുറിച്ചുകാണ്ട് കുട്ടിയെക്കെണ്ണം കൊടുത്താൽ കുട്ടികൾക്ക് തിന്നാത്ത കേടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ബ്രെഡ് കൊടുത്തത് ആരെങ്കിലും തിന്നാതെ പെരയിലൊക്കെ കിടക്കണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒന്ന് കാട്ടി വയ്ക്കി നിങ്ങളതുകൊണ്ട് ഏത് തിന്നാത്ത കുട്ടികളും തിന്നും അപ്പം ഞമ്മളുണ്ടാക്കിയ പലഹാരങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടാലും കളി ഞമ്മക്കൊരു ലൈക്കും തരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്ന് വെച്ചാൽ ഒന്നാങ്കൾ സബ്സ്ക്രൈബും ചെയ്യും ഇൻഷാ ഇൻഷാല്ല നമ്മൾക്കറിയണതൊക്കെ ഇനിയും പറഞ്ഞിരണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസല